എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെയർ ഓയിലാണ് ചെയ്യാൻ പോണത്. അത് ഈ കേശവർദ്ധിനി ഇല ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ഇതാണ് കേശവർദ്ധിനി ചെടി. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കണതെന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് ഊർത്തിയെടുത്ത് കഴുകി വെള്ളമാലം വെച്ചതാണിത്. അധികം വെള്ളമൊന്നും പോകണമെന്നില്ല, എന്നാലും നമ്മൾ കഴുകി വരുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് പോയിക്കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനി ഇതിനെ നമുക്ക് ഒന്നുമില്ല കല്ലിൽ വെച്ച് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് അരച്ചാണ് ഇവിടെ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് അരച്ചേക്കണത്. ബാക്കിയുള്ള ഇലകൾ കൂടി നമുക്കിങ്ങനെ അരച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ഇലകളും ഇങ്ങനെ ചതച്ച് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കണമെങ്കിൽ കല്ലിൽ വെച്ച് ചതച്ചാണെങ്കിലും എടുക്കാട്ടാ. അരച്ചിടുമ്പോൾ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് അരക്കണോട് കുറച്ച് നേരവും കൂടി പിടിക്കും നമ്മുടെ എണ്ണ പാകമായിട്ട് വരാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കാച്ചാൻ എടുത്തേക്കണ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് കാച്ചാൻ ആരംഭിക്കാം. ഞാനിവിടെ 1 കിലോ വെളിച്ചെണ്ണ എടുത്തേക്കണത്. 100 വെളിച്ചെണ്ണക്ക് 50 ഗ്രാം ഇല എന്നതാണ് കണക്ക്. പിന്നെ നമുക്ക് കിട്ടുന്ന ഇലയുടെയും അതനുസരിച്ചിട്ട് എടുക്കുക. കുറച്ച് ഇല ഉള്ളെങ്കിൽ കുറച്ചെടുക്കുക. കറക്റ്റിന് ഇതിനെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാവും. എല്ലാം കൂടി ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് കൈ എടുക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ച് അധികം നേരം പിടിക്കും. ഒരുപാട് കുറച്ചും ഇടണ്ട, ഫുള്ളിലും ഇടണ്ട. ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണോട്ടെ കാച്ചി എടുക്കാനായിട്ട്. നമ്മുടെ എണ്ണയുടെ പാകമായിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നീർപ്പിടുത്തില്ലാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിനി ഇതിൻ്റെ കൊറ്റനെ എല്ലാം അരിച്ചെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിന്നെ കുറച്ചിങ്ങനെ അതിന് എണ്ണ തന്നെ താഴത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ചെരിച്ച് പാത്രം വെക്കുമ്പോൾ എണ്ണ ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കിയതിന് ശേഷമാണ് കേട്ടോ കുരുമുളക് ഇടേണ്ടത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചാൽ പാത്രം പയ്യൊന്ന് ചെരിച്ച് വെക്കണമെങ്കിൽ കുറച്ച് സൈഡിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരും. പിന്നെ നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താലും കിട്ടും. അപ്പം ഞാൻ ബാക്കി എല്ലാവരും ഇതിങ്ങനെ കൊറ്റനെ ഊറ്റി മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കേശവർദ്ധിനിയുടെ വെളിച്ചെണ്ണ. നിങ്ങളെല്ലാവരും അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.